എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചിച്ചോറാണ്. ഡാൽഡയോ പാം ഓയിലോ ഒന്നും ചേർക്കാതെ ബിരിയാണിക്ക് പകരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 4 മുതിർന്നവർക്ക് ഒരു നേരം കഴിക്കാനുള്ള ഇറച്ചിച്ചോറാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ ബീഫ് എല്ലില്ലാതെ വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങൾ ചെറുതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വയ്ക്കാം. ആ സമയത്ത് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ 2 പഴുത്ത തക്കാളി, 2 സവാള, 4 പച്ചമുളക്, 10 വലിയ അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിൽ തക്കാളിയും സവാളയും നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി അരച്ചെടുക്കാം. എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കുക്കർ എടുത്ത് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 4 കരിയാമ്പൂ, 2 ഏലക്കയുടെ കുരു, 2 കഷ്ണം കറുവപ്പട്ട എന്നിവ ചേർക്കാം. ഇതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. മസാല മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നമുക്ക് ചെറിയ തീയിൽ മൂടി വെച്ച് വഴറ്റാം. ഉള്ളി കുക്കറിൽ മൂടി വെച്ച് വഴറ്റുമ്പോൾ വിസിലിടേണ്ട ആവശ്യമില്ല. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും. എല്ലാത്തിൻ്റെയും പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. പെരിഞ്ജീരകം പൊടിച്ചതില്ലെങ്കിൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അരപ്പിൻ്റെ കൂടെ ചേർത്ത് അരച്ചാൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ എല്ലാ അളവുകളും ചെറിയ ടീസ്പൂണിലാണ് പറഞ്ഞത്. എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറച്ചി ചേർക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ അടപ്പിട്ട് മൂടാം. ഇനി നമുക്കിത് 4-5 വിസിലടിക്കുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിലടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇപ്പോൾ 4 വിസിലായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിലെ ആവി അടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് അരി അളന്നെടുത്ത് കഴുകിയെടുക്കാം. ഏത് അരി ഉപയോഗിച്ചും നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. റേഷൻ കടകളിൽ കിട്ടുന്ന മൂടരി കൊണ്ടും ഈ ചോറ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അരി നമ്മൾ കൃത്യമായി കൊള്ളുന്ന ഒരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി വെള്ളം ഊറിപ്പോകാൻ വേണ്ടി ഒരു അരിപ്പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ബീഫ് നമുക്ക് വെന്തോന്ന് നോക്കാം. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ചാറിൽ നിന്ന് അരിച്ചെടുക്കാം. ബീഫ് നമ്മൾ ചാറിൽ നിന്നും അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഗ്രേവി കൂടി കൂട്ടിയാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. ഗ്രേവിയുടെ അളവ് കൃത്യമായി കിട്ടാനാണ് നമ്മൾ ബീഫ് അരിച്ചു മാറ്റിയത്. ഇനി നമുക്ക് ഈ ഗ്രേവി അരി അളന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഏകദേശം 3/4 പാത്രത്തോളം ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 4 കരിയാമ്പൂ, 2 ഏലക്കയുടെ കുരു, 2 കഷ്ണം കറുവപ്പട്ട എന്നിവ ചേർക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി എണ്ണയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ബിരിയാണിയും നെയ്ച്ചോറും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചോറ് തമ്മിലൊട്ടാതെ കിട്ടും. അരി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരി അളന്ന പാത്രത്തിൽ ഇരട്ടി വെള്ളം ചേർക്കണം.
അതിനായിട്ട് നമ്മൾ അരി അളന്ന പാത്രത്തിൽ ബീഫ് വേവിച്ചതിൽ കൂടുതലുള്ള ഗ്രേവി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി ചൂടുവെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഒരു പാത്രമായിട്ടുണ്ട്, ഇത് നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇരട്ടി വെള്ളത്തിലാണ് നമ്മൾ ഈ അരി വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു അളവ് പാത്രമായിട്ടുണ്ട്, ഇനി നമുക്ക് ഒരു പാത്രം വെള്ളം കൂടി ഒഴിക്കാം. ഇപ്പോൾ രണ്ട് അളവ് പാത്രം വെള്ളമായിട്ടുണ്ട്, ഇതും കൂടി നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പിടി മല്ലിയില ചേർക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അരി തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് അര ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് അല്പം മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ചോറിലെ വെള്ളം ഇതുപോലെ വറ്റി കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്ക് എത്ര കുറച്ച് വയ്ക്കാമോ അത്രയും കുറച്ച് വയ്ക്കാം. ചോറൊന്ന് നിരത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടപ്പിട്ട് മൂടാം. ഇനി നമുക്ക് 10 മിനിറ്റ് നേരം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഫ്ലെയിമില്ലാതെ ഇങ്ങനെ തന്നെ വയ്ക്കാം. ഈ സമയത്ത് അടപ്പ് തുറന്ന് നോക്കാനോ സ്റ്റവിൽ നിന്ന് മാറ്റാനോ പാടില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. ഇപ്പോൾ വീണ്ടും 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. ചോറെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയാണത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നുള്ള അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.